വിശ്വാസം നഷ്ടപ്പെടുന്നവരുടെ മുൻപില് തള്ളി പറയുന്നവരുടെ മുൻപില് സത്യവിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം കരുത്തുള്ളവരായി നിങ്ങൾ ഓരോരുത്തരും മാറണം. പരിശുദ്ധനായ ദൈവമേ, അങ്ങൻ്റെ കർത്താവാണ്, അവിടുന്ന് എൻ്റെ രക്ഷകനാണ്, അവിടുന്നാണ് എൻ്റെ ദൈവം. കരയും കടലും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, സകല ജനപദങ്ങളുടെ മേൽ അധികാരിയും അവകാശിയും ഉടയവനുമായ ദൈവമേ, ഈ ലോകത്തിലെ പാപികളിൽ വെച്ച് ഏറ്റവും വലിയ പാപിയും ഏറ്റവും നിസ്സാരനും നിസ്സാരയുമായ എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുവാനും അങ്ങയെ ആരാധിക്കുവാനും ഞാനിതാ ഇപ്പോൾ അങ്ങയുടെ മുൻപിൽ നിൽക്കുകയാണ്. ഓ എൻ്റെ കർത്താവേ, അവിടെ നിന്നല്ലാതെ പരിശുദ്ധനായ ഒരു ദൈവം മറ്റാരുമില്ല എന്ന് പൂർണ്ണമായ തിരിച്ചറിവോടെ ഞാനിത് അങ്ങയുടെ മുൻപിൽ നിൽക്കുന്നു. ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ്റെയും ഉടയവനായവൻ അങ്ങാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓ ദൈവമേ, അവിടുത്തേക്ക് അസാധ്യമായിട്ടൊന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ നന്മയും തിന്മയുമായതെല്ലാം അങ്ങയുടെ മുൻപിലേക്ക് അത് ഞാൻ അടിയറ വയ്ക്കുന്നു. കർത്താവേ, നമ്മുടെ ഹൃദയത്തിലുള്ള ഭാരങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, നമ്മുടെ അല്പവിശ്വാസം, നമ്മളിൽ കിടക്കുന്ന ഭയത്തെ, ഏറ്റവും അധികം നമ്മളെ ഭരിക്കുന്ന ഉത്കണ്ഠകളെ, എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന നമ്മളുടെ മനസ്ഥിതികളെ, എല്ലാം ഇപ്പോഴും നിരാശപ്പെട്ടു പോകുന്ന, എപ്പോഴും വേദനിക്കുന്ന, പിറുപിറുക്കുന്ന, കുറ്റം പറയുന്ന, അസ്വസ്ഥമാകുന്ന, തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന നമ്മളുടെ മനുഷ്യ പ്രകൃതിയെ ഒക്കെ നമുക്ക് തമ്പുരാൻ്റെ മുൻപിലേക്ക് ഇപ്പോൾ അടിയറ വയ്ക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് ഇരുകരങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് തുറന്ന് ഉയർത്തിപ്പിടിക്കാം. നമ്മളിലുള്ള നന്മയും നമ്മളിലുള്ള തിന്മയും ഓ ദൈവത്തിന് മുൻപിലേക്ക് നമുക്ക് അടിയറ വയ്ക്കാം. കർത്താവേ, അങ്ങയുടെ ശക്തി എൻ്റെ മേൽ പകർന്നുകൊണ്ട് അവിടെ ഇപ്പോൾ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് അവിടുത്തെ മുൻപിലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പരിശുദ്ധനാണ്, ദൈവം പരിശുദ്ധനാണ് എന്ന് സ്വർഗത്തിലെ കെരൂബുകളും മലാഖമാരും ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുന്നു. നമ്മളും ആ ദൂതന്മാരോട് ചേർന്ന് ഓരോ വാക്കുകളും ഏറ്റുപറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത്യുന്നത ദൈവത്തിൻ്റെ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ദൈവം തൻ്റെ ശക്തിയും തൻ്റെ അനുഗ്രഹവും നമ്മുടെ മേൽ ചൊരിയുകയാണ്. എല്ലാം മറന്ന് നമ്മളെ ഏറ്റവും അധികം ഭരിക്കുന്ന എല്ലാ വേദനകൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ, നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, ആരിലാണ് എനിക്കൊരു സമാധാനം ലഭിക്കുന്നത്, എവിടെയാണ് എനിക്കൊരു രക്ഷ കിട്ടുന്നതെന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളെല്ലാം രക്ഷകനായ സർവശക്തനായ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് എല്ലാം മറന്ന് നമുക്കൊരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ പിതാവേ, അങ്ങയുടെ പരിശുദ്ധവും ഉന്നതവുമായ നാമത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്ന ജനസമൂഹത്തിലേക്ക് അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യം ഇപ്പോൾ കടന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഒന്നല്ല ദൈവമേ അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരെയും ഇപ്പോൾ ഇറങ്ങി വന്ന് നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാപത്തെയും ലോകത്തെയും പിശാചിനെയും പരാജയപ്പെടുത്തിയ പരിശുദ്ധനായ ദൈവത്തിന്റെ പരിശുദ്ധമായ സാന്നിധ്യം ഈ കൂടാരത്തിന്റെ ഉള്ളിലെ ഓരോ മനുഷ്യരിലേക്കും ഇപ്പോൾ ഇറങ്ങി വന്ന് നിറയട്ടെ. പരിശുദ്ധനായ ദൈവത്തിന്റെ പരിശുദ്ധമായ സാന്നിധ്യം ഓരോ ശരീരങ്ങളെയും ഇപ്പോൾ മൂടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ മാതാവിന്റെ നാമത്തിൽ നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷയില് പിതാവായ ദൈവമേങ്ങളുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കെതിരെ കടന്നു വരുന്ന, ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന സകല നാരകീയ പൈശാചിക ആധിപത്യങ്ങളെയും പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നസ്രായന യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ബന്ധിച്ച് വിച്ഛേദിക്കുന്നു. എല്ലാ തിന്മകളും ഞങ്ങളെ വിട്ടു മാറിപ്പോകട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിയായി ഞങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സകല അടിമകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങളെ വിട്ടു മാറിപ്പോകട്ടെ. സകല ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തകർന്നു പോകട്ടെ. സകല പ്രഭുത്വങ്ങളും യേശുവിന്റെ നാമത്തിൽ കെട്ടപ്പെട്ടു പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവജനത്തെ വഴിതെറ്റിക്കുന്ന, ദൈവത്തിന്റെ മക്കളെ പാപം ചെയ്യിപ്പിച്ച് ഈ പ്രപഞ്ചത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് അവന്റെ എല്ലാ ശക്തികളോടും കൂടെ നശ്വരയൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങളെ വിട്ടു മാറട്ടെ, വിട്ടു മാറട്ടെ. പാപശക്തികൾ വിട്ടു മാറിപ്പോകട്ടെ. നമ്മുടെ ഇരുകരങ്ങൾ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കഴിഞ്ഞ അനേക നാളുകളായിട്ട് എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവിത പ്രശ്നങ്ങളുടെ മേലും ഓ നല്ല ദൈവമേ അങ്ങയുടെ ശക്തിയും അടുത്ത കാരുണ്യയോട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് സ്വതന്ത്രമായിട്ട് ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമം വിളിച്ചുകൊണ്ട്, ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട്, ശക്തിയുള്ള നാമം വിളിച്ച്, രക്ഷകൻ്റെ നാമം വിളിച്ച്, വിടുതൽ നൽകുന്ന നാമം വിളിച്ച്, സൗഖ്യം നൽകുന്ന നാമത്തെ വിളിച്ച് ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം. ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിയായി ഞങ്ങളെല്ലാവരിലും ഇറങ്ങി വരട്ടെ. ഞങ്ങൾ ഓരോരുത്തരും ജീവിതത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സകല പാപങ്ങളും സകല രോഗശക്തികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിയായി ഓരോ ഹൃദയങ്ങളിലും ഇറങ്ങി നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 2 18 മുതലുള്ള വചനം. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിൻ്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ജോയേൽ പ്രവാചകൻ 100 മുൻപ് പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായി പ്രവചിച്ച വാക്കുകൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ സ്വീകരിച്ച പത്രോസ്ലീഹ വീണ്ടും ഏറ്റുപറയുന്ന വചനഭാഗമാണ് നമ്മൾ കേൾക്കുവാനിടയായത്. അപ്പോസ്തല പ്രവർത്തനം 2 മുതലുള്ള വചനങ്ങൾ നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നു. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന മുറി മുഴുവനും വന്ന് നിറഞ്ഞു. പെട്ടെന്ന് തങ്ങൾ ഓരോരുത്തരുടെയും മേൽ അഗ്നിനാവുകൾ പോലെ തീജ്വാലകൾ ജ്വലിച്ചു നിൽക്കുന്നതായി അവർ ഓരോരുത്തരും തങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ ഇടയായി. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ ഹല്ലേലൂയ. വീണ്ടും ആ വചന അധ്യായം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ പ്രവീര്യ പ്രവൃത്തികളെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അതേ അധ്യായം 18 വചനത്തിൽ നമ്മളിപ്പോൾ കേട്ടു. ജോയേൽ പ്രവാചകൻ പ്രവചിച്ച അവസാന കാലങ്ങളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഹല്ലേലൂയ
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത് ജോയേൽ പ്രവചിച്ചതും ജോയേലിലൂടെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്തതും വീണ്ടും സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ പരിശുദ്ധാത്മാവ് പത്രോസ്ലിഹായിലൂടെ വീണ്ടും സ്ഥിരീകരിച്ചതും ഇപ്പോൾ മാംസം ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു വലിയ സത്യത്തിൻ്റെ കാലത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളുടെ ജീവിതം പരിശോധിക്കും, മനുഷ്യ ജീവിതം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ മനുഷ്യൻ്റെ പാപം വളരെയേറെ ലോകത്തിൽ വർദ്ധിച്ചുവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായി ദൈവം ഇല്ല എന്ന് സ്ഥാപിക്കുവാനും ദൈവം ഇല്ല എന്ന് തെളിയിക്കുവാനും ദൈവത്തിന് എതിര് പ്രവർത്തിക്കുവാനും ദൈവത്തെ നിഷേധിക്കുവാനും ദൈവത്തെ വെല്ലുവിളിക്കുവാനും സത്യമായ സകലതിനെയും എതിർക്കുവാനും മനുഷ്യനെ പിശാച് പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, അന്ധകാരത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളെയും കുറിച്ച്, തിന്മയായ കാര്യങ്ങളെക്കുറിച്ച്, ലോകത്തിൻ്റെ നാശത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ പലപ്പോഴും നമ്മുടെ ചിന്തയിൽ വരും, ഇങ്ങനെ പോയാൽ ഈ ലോകം എങ്ങനെ രക്ഷ പ്രാപിക്കും, അല്ലെങ്കിൽ ഈ ലോകത്തെ രക്ഷിക്കുവാൻ ആർക്ക് കഴിയും. നിങ്ങളിൽ പലരും പലപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും ഒരു പക്ഷേ ഇത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ശരിയല്ലേ? ശരിയാണോ? കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവത്തെ, ദൈവത്തിൻ്റെ മക്കൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവര്, ഈ ലോകത്തെ ഓർത്ത് കരയുന്ന വിശുദ്ധര് അനേകരെ നാളിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും തന്നെ അങ്ങനെയുള്ളവരുമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ദൈവം ഈ ലോകത്തെ എങ്ങനെ രക്ഷിക്കും. നാൾക്ക് നാളെ തിന്മ അടിക്കടി വർദ്ധിച്ചു വരുന്നു, ശത്രു പ്രബലനാകുന്നു, ദൈവത്തിൻ്റെ മക്കൾ പരാജയപ്പെട്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തെ രക്ഷിക്കുവാൻ എങ്ങനെ സാധിക്കും? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന് ഈ തലമുറയിൽ കർത്താവായ യേശുക്രിസ്തു നൽകുന്ന ഏറ്റവും വലിയ ഉത്തരമാണ്, കർത്താവിൻ്റെ ദഹിപ്പിക്കുന്ന അഗ്നിക്ക് മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കുവാൻ, മനസ്സാന്തരപ്പെടുത്തുവാൻ, നന്മയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കർത്താവായ ഈശോ തൻ്റെ ജീവിതം ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെടുന്നതിന് മുൻപ് തന്നെ വരാനിരിക്കുന്ന സകല സംഭവങ്ങളെയും സകല ജനപദങ്ങളെയും കണ്ടുകൊണ്ട്, കാരണം ഈശോ ഗെത്സെമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അതുവരെ ജനിച്ചിട്ടുള്ളവരും അപ്പോൾ ജീവിച്ചിരിക്കുന്നവരും വരും തലമുറയിൽ ജനിക്കാനിരിക്കുന്നവരുമായ സകലരുടെയും പാപം കർത്താവ് തൻ്റെ മുമ്പിൽ കണ്ടു. തൻ്റെ പരിശുദ്ധമായ ശരീരത്തിലേക്ക് ആ പാപങ്ങളെല്ലാം ചുമത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു. ആയതുകൊണ്ട് തന്നെ കർത്താവായ ഈശോ പിശാചിൻ്റെ ഭരണത്തിൻ്റെ നാളുകൾ മുൻപിൽ കണ്ടുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകുന്ന അഗ്നിയുടെ രണ്ട് സമ്മാനങ്ങളോടൊപ്പമാണ് ഇപ്പോൾ നമ്മളിവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് അഗ്നിയാണ്. ഹല്ലേലൂയ. കാരണം വചനം വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുകയാണ്, പെന്തക്കോസ്താ ദിനത്തിൽ ഒരുമിച്ച് കൂടിയിരുന്ന ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഓ, നമ്മുടെ ദൈവം പരിശുദ്ധാത്മാവ് അഗ്നിയാണ്. പ്രിയപ്പെട്ടവരെ, അതേ പരിശുദ്ധാത്മാവിനെ, അതേ അഗ്നിയെ എൻ്റെയും നിങ്ങളുടെയും സഹായമായിട്ട് ഈ തലമുറയിൽ സൗജന്യദാനമായി സ്വർഗത്തിലെ പിതാവ് യേശുവിൻ്റെ നാമം വഴി നമുക്ക് നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ അഗ്നിയാണ് പരിശുദ്ധ കനകാമറിയം. പരിശുദ്ധ കനകാമറിയം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ അഗ്നി തന്നെയാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ത്രീയും രണ്ടാം ഹവ്വയുമായ പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ അഗ്നിയായതുകൊണ്ടാണ് പിശാചിനെ പരാജയപ്പെടുത്തുവാനും പാപത്തിൻ്റെ മാലിന്യമേക്കാതെ ദൈവത്തിൻ്റെ രക്ഷാകരകൃത്യങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുവാനും കനകാമറിയത്തിന് സാധിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്കറിയ പ്രവാചകന് വിശുദ്ധനം പഠിപ്പിക്കുകയാണ്. സക്കറിയ പ്രവാചകന് തൻ്റെ ജനിക്കാൻ പോകുന്ന ശിശുവിനെ കുറിച്ച്, വൃദ്ധരായ എലിസബത്തിനും സക്കറിയായ്ക്കും ജനിക്കാൻ പോകുന്ന ശിശുവിനെ കുറിച്ച് ദൈവാലയത്തിൽ വെച്ച് ദൈവത്തിൻ്റെ ദൂതൻ അരുളപ്പാട് കൊടുക്കുകയാണ്. ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഏലിയ ദീർഘദർശിക്കുണ്ടായിരുന്ന, ഏലിയ പ്രവാചകനുണ്ടായിരുന്ന അതേ പരിശുദ്ധാത്മാഭിഷേകം അവൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലും. ഹല്ലേലൂയ. അതേ പ്രവചനം സാക്ഷാത്കരിക്കപ്പെടുവാൻ വേണ്ടി പിതാവായ ദൈവം തിരഞ്ഞെടുത്ത അയച്ച വ്യക്തിയാണ് കനകാമറിയം. ഹല്ലേലൂയ. പരിശുദ്ധ മറിയം അഗ്നിയായതുകൊണ്ടും മറിയത്തിന്റെ അഭിഷേകം അഗ്നിയായതുകൊണ്ടുമാണ് എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ഗർഭസ്ഥ ശിശുവായ സ്നാപകയോഗനാൻ ഏലിയ പ്രവാചകന്റെ അഭിഷേകം സ്വീകരിക്കുവാൻ ഇടയായത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ മറിയം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവും പരിശുദ്ധമറിയവും ഇന്ന് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ഓരോ നിസ്സാരമായ പ്രാർത്ഥനകളിലൂടെയും ഈ ലോകത്തെ നവീകരിക്കുവാനും ഈ ലോകത്തെ രക്ഷിക്കുവാനും ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നമ്മളെല്ലാവരും പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കുന്നവരാ, നമ്മളെല്ലാവരും മറിയത്തിൻ്റെ മക്കളാ. പക്ഷെ പരിശുദ്ധ മറിയത്തെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വാസ്തവത്തിൽ പരിശുദ്ധ മാതാവ് എന്താണോ അതിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും, ഞാൻ പറയും ആയിരത്തിൽ അല്ലെങ്കിൽ പതിനായിരത്തിൽ ഒരംശം പോലും മനസ്സിലാക്കുവാൻ നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് നമ്മുടെ ഹൃദയങ്ങൾക്ക് ഇനിയും സാധിച്ചിട്ടില്ല. പരിശുദ്ധ കനകാമറിയം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നൽകുന്ന ഏറ്റവും ശക്തിയേറിയ അനുഗ്രഹമാണ് പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി തന്നെ അത് പഠിപ്പിക്കുകയാണ്. ഉദരത്തിൽ കിടന്ന എലിസബത്ത് അമ്മയുടെ ഉദരത്തിൽ കിടന്ന സ്നാപക യോഹന്നാൻ പരിശുദ്ധ കനകാമറിയത്തിന്റെ അഭിവാദന സ്വരം എലിസബത്ത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉദരത്തിൽ കിടന്ന ശിശു യോഹന്നാൻ ആത്മാവിൽ നിറഞ്ഞ് കുതിച്ചു ചാടി. ഹല്ലേലൂയ. യോഹന്നാൻ ഉദര ശിശു യോഹന്നാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മാറി. വീണ്ടും വചനം പഠിക്കുമ്പോൾ പരിശുദ്ധ മാതാവിൻ്റെ ഉള്ളിൽ ദൈവപുത്രൻ യേശു ക്രിസ്തു മാംസം ധരിക്കപ്പെട്ട് വളരുവാൻ, ഒരു ശിശുവായി വളരുവാൻ ആരംഭിച്ചിരുന്നു. വീണ്ടും നമ്മൾ കാണുകയാണ് സ്നാപക യോഹന്നാൻ എലിസബത്തിന് ജനിക്കുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം രക്ഷകൻ, ലോകത്തിൻ്റെ രക്ഷകൻ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ഈശോ ജനിക്കുന്നു. ഈശോയുടെ ജനനത്തിന് ശേഷം ഇസ്രയേലിൽ യഹൂദന്മാർക്ക് ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്നൊരു കൽപ്പന, ഒരു അറിവ് ആ രാജ്യത്തെ ആ നാട്ടിലെ രാജാവിനുണ്ടായിക്കഴിഞ്ഞപ്പോൾ അവനൊരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, ശിശുപ്രായമുള്ള ശിശുക്കളെയെല്ലാം വധിച്ചു കളയുക, കാരണം തനിക്കെതിരായി ഒരു രാജാവ് ഒരിക്കലും വളർന്നു വരാൻ പാടില്ല. വീണ്ടും വചനത്തിൽ നമ്മൾ കാണുകയാണ് രാത്രിയിൽ സ്വപ്നത്തിൽ മറിയത്തിൻ്റെ വാഗ്ദാനം ചെയ്യപ്പെട്ട ഭർത്താവായ നീതിമാനായ ഭർത്താവായ യോസേഫിന് ഒരു ദർശനം ഉണ്ടാവുകയാണ്. നിങ്ങൾ ഈ ശിശുവിനെയും അമ്മയും കൂട്ടി നീ വേഗം അടുത്ത രാജ്യത്തേക്ക് ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വചനത്തിൽ പഠിക്കുന്നു യോസേഫിതാവ് ജോസഫ് മറിയത്തെയും ശിശുവായ യേശുവിനെയും കൂട്ടിക്കൊണ്ട് ആ രാത്രി തന്നെ ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്യുകയാണ്. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ് ആ രാത്രിയിൽ തന്നെ അന്ന് തന്നെ ആ സമീപ പ്രദേശങ്ങളിലുള്ള സകല കുഞ്ഞുങ്ങളെയും സകല ശിശുക്കളെയും രാജാവിൻ്റെ പടയാളികൾ വധിച്ചു കളഞ്ഞു. എന്നാൽ അവിടെ അവശേഷിക്കുന്ന ഒരു ചോദ്യമാണ്, വൃദ്ധരായ സക്കറിയായ്ക്കും എലിസബത്തിനും ജനിച്ച സ്നാപക യോഹന്നാൻ അപ്പോൾ എവിടെയായിരുന്നു? എലിസബത്തിൻ്റെയും സക്കറിയയുടെയും ഭവനത്തിൽ. ഹല്ലേലൂയ. എല്ലാ ശിശുക്കളെയും വധിച്ചു കളയുവാൻ കൽപ്പന പുറപ്പെട്ടപ്പോൾ സ്നാപക യോഹന്നാൻ മാത്രം എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു? ചരിത്രകാരന്മാർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു, എലിസബത്തിൻ്റെയും സക്രയുടെയും ഭവനത്തിൽ ചെല്ലുമ്പോൾ അലിഞ്ഞു പോയതെന്ന്, അല്ലെങ്കിൽ ഖരപദാർത്ഥത്തിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടുവെന്ന നിലയിൽ അവിടെ വിശ്വസിക്കപ്പെടുന്ന ഒരു വലിയ കല്ലുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് സ്നാപക യോഹന്നാനെ മറച്ചതെന്ന് അവിടെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും അല്ല അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സ്നാപയോഗന എലിസബത്ത് അമ്മയുടെ സക്കറിയ പുരോഹിതനെ ഭവനത്തിൽ അതിന് വിശുദ്ധമായിട്ടൊരു കല്ല് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതും മറച്ചു എന്നാണ് ചരിത്രകാരന്മാർ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ തലമുറയിൽ നമ്മൾ ഓരോ വ്യക്തികളും തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് പരിശുദ്ധ കനകാമറിയത്തിൽ നിന്നും പുറപ്പെട്ടു ചെന്ന അഗ്നിയുടെ അഭിഷേകമാണ് സ്നാപകനെ മരണത്തിന്റെ വക്രത്തിൽ നിന്ന് സംരക്ഷിക്കുവാനിടയായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പൈശാചിക ശക്തികൾക്കെതിരെയുള്ള ശക്തിയേറിയ പരിചയമാണ് കനകാമറിയം. ഹല്ലേലൂയ. പിശാചിന്റെയും അവന്റെ രാജ്യത്തിന്റെയും അവൻ ഉയർത്തുന്ന സകല വ്യാമോഹങ്ങൾക്കും എതിരെ നിൽക്കുന്ന പരിചയമാണ് പരിശുദ്ധ മറിയത്തിന്റെ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ജനിക്കുമ്പോൾ സ്നാപക യോഹന്നാന് ഏകദേശം 6 മാസമായിരുന്നു പ്രായം, അല്ലെങ്കിൽ 6 മാസത്തിലധികം, അതിൽ കൂടുതൽ പ്രായമുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രമാത്രം 1.5 വയസ്സിൽ താഴെയുള്ള ശിശുക്കളെല്ലാം വധിക്കപ്പെട്ടു പോയി, അല്ലെങ്കിൽ 2 വയസ്സിൽ താഴെയുള്ളവരെല്ലാം വധിക്കപ്പെട്ടു പോയി. അപ്പോൾ ഇത്രമാത്രം ശക്തിയേറിയ സംരക്ഷണം തൻ്റെ ദൈവപുത്രനോടൊത്തുള്ള ജീവിതത്തിൽ തന്നെ, ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ
പരിശുദ്ധ മറിയത്തിലൂടെ ലോകത്തിലേക്ക് നൽകിക്കൊണ്ട് പിതാവായ ദൈവം പരിശുദ്ധ മറിയത്തെ ഏത് വിപത്സന്ധിയിലും ഏത് പ്രതിസന്ധിയിലും ഏത് പൈശാചിക ശക്തികൾക്കെതിരെയും പരിശുദ്ധ മറിയത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മൾ സുരക്ഷിതരായിരിക്കുമെന്ന് വളരെ വ്യക്തമായി തെളിയിക്കുകയാണ്. ഹാലലൂയ, ഹാലലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ നാവ് കൊണ്ട് ചൊല്ലുന്നു, പക്ഷെ ഞാനും നിങ്ങൾ ഓരോരുത്തരോടും പറയും, ഇന്നലെ വരെയും നിങ്ങൾ 10 ജപമാല നാവ് കൊണ്ട് ചൊല്ലുന്നവരായിരുന്നു എങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു ജപമാല നിങ്ങളുടെ ഹൃദയം കൊണ്ട് ചൊല്ലുവാൻ തുടങ്ങുമ്പോൾ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ത്രീയായ കന്യകാ മറിയത്തിലൂടെ സ്വർഗത്തിലെ ദൈവം വാഗ്ദാനം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ മാതാവുള്ളടുത്ത്, മറിയമുള്ളടുത്ത് പിശാച് കടന്നു വരികയില്ല. എൻ്റെ അധരത്തിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഞാൻ ഉരുവിടുന്ന വ്യക്തിയാണ് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ പിശാചിന് ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. മറിയം എൻ്റെ ജീവിതത്തിൽ സകല നാരകീയ ശക്തികൾക്കും സകല പൈശാചിക ശക്തികൾക്കും അന്ധകാര ലോകത്തിനും എതിരെയുള്ള ശക്തിയേറിയ പരിചയമാണ്. ഹല്ലേലൂയ. ഓരോ യേശു വിശ്വാസിയുടെയും ജീവിതത്തിൽ, പരിശുദ്ധ മറിയത്തിന്റെ ഓരോ മക്കളുടെയും ജീവിതത്തിൽ പരിശുദ്ധ മാതാവ് പിശാചിന്റെ സകല കെണികളിൽ നിന്നുമുള്ള ശക്തിയേറിയ സംരക്ഷണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയുകയാണ്, അതിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ലോകത്തിൽ ഏതവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയാകട്ടെ, കേവലം നിങ്ങൾ ആദ്യമായിട്ട് ഇന്നൊരു പ്രാർത്ഥനയ്ക്ക് ഇവിടെ കടന്നു വന്നതാണെങ്കിലും നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്ന വ്യക്തിയാണോ, മറിയത്തോട് ചേർന്ന് നിന്നാൽ നിന്റെ ജീവിതം വലിയ അനുഗ്രഹത്തിലേക്ക് കർത്താവ് ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയം ആരാണെന്ന് തിരിച്ചറിയുക, മറിയത്തെ സ്വന്തമാക്കുക, മറിയത്തിൻ്റെ കൂടെ ജീവിക്കുക, മറിയം പ്രവർത്തിക്കുവാൻ അനുവദിക്കുക. ഈ തലമുറയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും വലിയ ഉത്തരവാദിത്തം ഇതാണ്. ഹല്ലേലൂയ. മറിയത്തോട് ചേർന്ന് നിൽക്കുക, മറിയത്തെ തിരിച്ചറിയുക, മറിയത്തിൽ ജീവിക്കുക, മറിയം പ്രവർത്തിക്കുവാൻ അനുവദിക്കുക. ഞാൻ നിങ്ങളോട് പറയും, നമ്മൾ ചെയ്യുന്ന ഓരോ ജപമാല പ്രാർത്ഥനകളും പൂർണ്ണ ബോധ്യത്തോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടെ ചൊല്ലുന്നെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും പിശാച് ഭരിക്കാൻ കടന്നു വരികയില്ല. ഹല്ലേലൂയ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ പിശാചിനെ ഭരിക്കുവാൻ ഒരു റൈറ്റും ഉണ്ടാവുകയില്ല. കാരണം ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനകളിലൂടെയും ദൈവത്തിൻ്റെ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുമ്പോൾ അത് അഗ്നിയായി ദൈവത്തിൻ്റെ സംരക്ഷണമായി മാറ്റപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അറിവിൽ, നമ്മുടെ ബുദ്ധിയിലല്ല, നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് മാത്രമല്ല, ഹൃദയം കൊണ്ടും മറിയത്തെ സ്തുതിക്കുന്നവരും ഹൃദയം കൊണ്ടും മറിയത്തെ പ്രവർത്തിക്കുവാൻ അനുവദിക്കുന്നവരുമായി നാം മാറുന്നെങ്കിൽ നമ്മുടെ ജീവിതം അത്ഭുതത്തിൽ നിന്ന് അത്ഭുതത്തിലേക്ക് ഉയർത്തപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനേക രീതിയിലുള്ള ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തെ ഭരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ട വിധത്തിലുള്ള ഉത്തരം ലഭിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പിശാച് ഭരിച്ച് മലിനമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധമായ സന്നദ്ധിയിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഇരുകരങ്ങളും വിരിച്ചു പിടിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന വിശ്വാസത്തോടെ ഉരുവിടുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയം മാത്രമേ പിശാചിനെ തന്റെ ജീവിതം കൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളൂ. ഹല്ലേലൂയ. മറിയം മാത്രമേ പിശാചിനെ തന്റെ എളിമ കൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളൂ. ഹല്ലേലൂയ. മറിയം മാത്രമേ പിശാചിനെ തന്റെ സമർപ്പണം കൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളൂ. ഹല്ലേലൂയ. വീണ്ടും പരിശുദ്ധ മറിയം മാത്രമേ പിശാചിനെ തന്റെ പരിശുദ്ധി കൊണ്ട് തകർത്ത് കളഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. തന്റെ ജീവിതം കൊണ്ട്, തന്റെ എളിമ കൊണ്ട്, തന്റെ സമർപ്പണം കൊണ്ട്, തന്റെ പരിശുദ്ധി കൊണ്ട് സാത്താനെ തകർത്തവളായ പരിശുദ്ധ കന്യകാ മറിയത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെയും ജീവിതത്തെ, കുടുംബത്തെ മലിനമാക്കാൻ, അടിമപ്പെടുത്തുവാൻ, ഭരിക്കുവാൻ പിശാച് ഒരിക്കലും മുതിരുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ തലമുറയിൽ.
രണ്ടഗ്നി എനിക്ക് വേണം ദൈവമേ. ഇത് കേൾക്കുന്നവരായി പോയാൽ പോര കർത്താവേ. അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കും എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ അധരത്തിൽ, എൻ്റെ നാവിൽ, എൻ്റെ കരങ്ങളിൽ, എൻ്റെ ശിരസിൽ അവിടുത്തെ അഗ്നി അവിടുന്ന് പകർന്നു തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:17 മുതലുള്ള വചനം. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനം ഭൂവാസികളുടെ പാദം നേരെയാക്കി. അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ പറയുകയാണ്, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ തലമുറയിൽ ജീവിക്കുന്ന ഓരോ യേശു വിശ്വാസിക്കും ഏറ്റവും വലിയ ആവശ്യമാണ് ജ്ഞാനമായ പരിശുദ്ധ മറിയത്തിൻ്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ മിറക്കൽസ് റോസറി പ്രാർത്ഥനയിൽ ധ്യാനിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ നശ്വരമായ അല്ലെങ്കിൽ എൻ്റെ ലൗകികമായ പല കാര്യങ്ങളും സാധിച്ചു തരണമേ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആവശ്യം സാധിച്ചു കിട്ടുമെന്നൊരു ഉറപ്പ്, അല്ലെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന കേവലം ഒരു ഉറപ്പ്, അല്ലെങ്കിൽ ദൈവം സഹായിച്ചേക്കുമെന്ന ഒരു കേവല പ്രതീക്ഷയുമായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത്. മറിച്ച് സകല അനുഗ്രഹങ്ങളും നൽകാൻ ശക്തിയുള്ളവളും സകല അത്ഭുതങ്ങളും ചെയ്യാൻ ശക്തിയുള്ളവളുമായ പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കിക്കൊണ്ട് സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ മാതാവും പരിശുദ്ധാത്മാവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വലിയ ദൈവാനുഗ്രഹമുള്ളതായി മാറും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും കർത്താവിനെ സമീപിക്കുന്നത്, പ്രാർത്ഥനകൾക്കൊക്കെ വരുന്നത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടുമെന്ന് കരുതിയിട്ടാണ്. ഈശോ ജീവിച്ച കാലത്തും അന്നും അനേകരങ്ങനെ പുറകെ കർത്താവിൻ്റെ പുറകെ നടന്നത് അവൻ എന്തെങ്കിലും അത്ഭുതം ചെയ്യുന്നത് കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും അനുഗ്രഹം അവൻ്റെ പക്കൽ നിന്ന് സ്വന്തമാക്കാം എന്നാണ്. കർത്താവായ ഈശോയുടെ പിന്നാലെ നടന്ന അനേകം ആളുകളും ദരിദ്രരും സഹായിക്കാൻ ആരുമില്ലാത്തവരും കഷ്ടപ്പെടുന്നവരും ദുരിതം അനുഭവിക്കുന്നവരുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോ കണ്ട എല്ലാ രോഗികളെയും കർത്താവ് സൗഖ്യപ്പെടുത്തി എന്ന വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ അനുഭവിച്ച ഒരു ജീവിതമായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് പലപ്പോഴും യേശുവിനോടുള്ള ബന്ധം, മറിയം വഴിയോ അല്ലാതെയോ പരിശുദ്ധ ദൈവത്തോടുള്ള ബന്ധം നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതായിരിക്കുകയില്ല. പലപ്പോഴും നമുക്ക് ഭൗതികമായി അനുഗ്രഹിക്കാനുള്ള ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും. എനിക്ക് അത്ര സ്വത്ത് വേണം, എൻ്റെ ആ കാര്യം നടക്കണം, എൻ്റെ ഈ കാര്യം നടക്കണം, ഇങ്ങനെ ഒരു ലിസ്റ്റുമായിട്ട് ദൈവത്തെ സമീപിക്കുന്നവരായി പലപ്പോഴും നമ്മൾ മാറിപ്പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ. അവിടേക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമാണ്. നമ്മൾ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നശ്വരമായ ഈ ലോകത്തെ സ്നേഹിക്കുന്നു, ഈ ലോകത്തിൽ സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നു, ഈ ലോകത്തിൽ ഒന്നാമതത്തെ തീരുവാൻ, ഈ ലോകത്താൽ പ്രശംസിക്കപ്പെടുവാൻ, ഈ ലോകത്താൽ അംഗീകരിക്കപ്പെടുവാൻ വേണ്ടി, ഈ ലോകത്തിൻ്റെ നല്ല വാക്കുകൾക്ക് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നു, മറ്റെല്ലാം മാറ്റിവെച്ച് ലൗകിക സന്തോഷങ്ങളുടെ പിന്നാലെ നമ്മൾ പരക്കം പായുന്നു. അങ്ങനെയുള്ള ഒരുവനും യേശുവിൽ നിന്ന് ഒരനുഗ്രഹം പോലും സ്വന്തമാക്കാൻ വാസ്തവത്തിൽ സാധിക്കുകയില്ല. ഞാനും മാത്രമേ വായിക്കുന്നു ബോധം കൊണ്ട് പുകഴ്ത്തുന്നു.